ബിഗ് ബോസ് മൂന്നാം സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം. മത്സരാർത്ഥികളെ അറിയാൻ ആകാംക്ഷയുടെ പ്രേക്ഷകർ. ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിനായി ആകാംക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അടുത്തിടെയാണ് ബിഗ് ബോസ് പുതിയ പതിപ്പ് ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ച് പ്രൊമോ വീഡിയോ വന്നത്. മോഹൻലാൽ തന്നെ അവതാരകനായ ഷോയിൽ മത്സരാർത്ഥികളായി ആരൊക്കെയാവും എത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി സെലിബ്രിറ്റികളുടെ പേരുകൾ ബിഗ് ബോസ് ത്രീയുടേതായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ മത്സരാർത്ഥികളുടെ വിവരം ഷോയുടെ തുടക്കത്തിൽ മാത്രമാണ് ബിഗ് ബോസ് ടീം പുറത്തുവിടുക. ഇത്തവണ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായ ചില സെലിബ്രിറ്റികളെ ബിഗ് ബോസിൽ മിക്കവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ദി ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന ടാഗ് ലൈനിലാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം എത്തുന്നത്. ആദ്യ രണ്ട് സീസണുകൾക്ക് മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചത്. ബിഗ് ബോസ് ആദ്യ സീസണിൽ സാബുമോനാണ് വിജയിയായത്. പേളി മാണി, ഷിയാസ് കരീം തുടങ്ങിയവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തി. രണ്ടാം സീസൺ കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ആര്യ, ഫുക്രു, എലീന പടിക്കൽ, അലക്സാണ്ട്ര ജോൺസൺ, അമൃത സുരേഷ്, അഭിരാമി, പാഷാണം ഷാജി, ആർ ജെ രഘു, സുജോ മാത്യു തുടങ്ങിയവരാണ് അവസാന സ്ഥാനങ്ങളിൽ എത്തിയത്. അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് ബിഗ് ബോസിൻ്റെ ആദ്യ രണ്ട് സീസണുകളിലും അരങ്ങേറിയത്. ഇത്തവണയും ബിഗ് ബോസിലെ സംഭവ വികാസങ്ങൾക്കായി ആകാംക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം മൂന്നാം പതിപ്പ് ഈ മാസം പകുതിയോടെ തുടങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നത്. മറ്റ് ഭാഷകളിൽ വലിയ വിജയമായതിനു ശേഷമായിരുന്നു ബിഗ് ബോസ് ഷോ മലയാളത്തിലേക്ക് എത്തിയത്. ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പ് പത്തിലധികം സീസണുകൾ പിന്നിട്ടാണ് ജയത്രയാത്ര തുടരുന്നത്. കൂടാതെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ബിഗ് ബോസ് സീസണുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഹിന്ദിയിൽ സൽമാൻഖാൻ തന്നെയാണ് ബിഗ് ബോസ് ഷോയുടെ സ്ഥിരം അവതാരകൻ. തമിഴിൽ കമലഹാസൻ, മലയാളത്തിൽ മോഹൻലാൽ, കന്നഡത്തിൽ കിച്ച സുദീപ്, തെലുങ്കിൽ നാനി, നാഗാർജുന എന്നീ താരങ്ങളാണ് പരിപാടി അവതരിപ്പിച്ചത്. മലയാളത്തിൽ ബിഗ് ബോസ് ആദ്യ സീസണിനേക്കാൾ വലിയ സ്വീകാര്യത രണ്ടാം സീസണിനാണ് ലഭിച്ചത്. മിക്ക മത്സരാർത്ഥികളുടെയും പേരിൽ ഫാൻസ്, ആർമി ഗ്രൂപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. കൂട്ടത്തിൽ ഡോക്ടർ രജിത് കുമാറിനാണ് കൂടുതൽ ആരാധക പിന്തുണ ലഭിച്ചത്. ഫൈനലിസ്റ്റായി പലരും പ്രവചിച്ച DRK അവസാനത്തോടടുക്കുമ്പോൾ പുറത്തായി.